ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഗാമി എന്ന മൂവിയാണ്. ഈ മൂവിയിലെ നായകന് തികച്ചും വിചിത്രമായ ഒരു അസുഖമുണ്ട്. അവന്റെ ഈ അസുഖം ഭേദമാക്കാനായിട്ട് ഒരു പ്രത്യേക തരം മരുന്ന് വേണം. അങ്ങനെ അത് സ്വന്തമാക്കാൻ വേണ്ടി നായകൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ സമയത്ത് നായകനുണ്ടാകുന്ന ആപത്തുകളും ആ ആപത്തിൽ നിന്നെല്ലാം നായകൻ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയിലെ ത്രില്ലിംഗ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ആ ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം ശരിക്കും കണ്ടു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക. അപ്പൊ ഇനി ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് കേസർ ബാബ എന്ന് പറയുന്ന ഒരു അഗോരി കുറെ അഗോരികൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുഹയിലെ നായകനെ വിട്ടിട്ട് പോയതാണ്. ഇപ്പൊ നായകൻ അവരുടെ കൂടെ ഒരു അഗോരി ജീവിതം ജീവിച്ചു വരികയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകനെ കാണിച്ച് നായകന്റെ ഒരു അസുഖത്തിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. ഒരു പ്രത്യേക തരം അസുഖത്തിനടിമയാണ് നായകൻ. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകൻ ആരെങ്കിലും ടച്ച് ചെയ്ത ആ സമയം നായകന്റെ ശരീരത്തേക്ക് ഷോക്ക് അടിക്കുന്ന പോലെ നായകന് ഒരു പ്രതീതി ഉണ്ടാവും. അങ്ങനെ നായകൻ വിറച്ച് താഴെ വീഴും. നായകൻ എങ്ങനെ ഈ അസുഖം ഉണ്ടായി, എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നായകന് ഇപ്പൊ പ്രസന്റ് ഓർമ്മയില്ല. ഇതെങ്ങനെ ഭേദമാക്കണം എന്നുള്ള കാര്യം നായകൻ അറിയത്തില്ല. ഇതേപോലത്തെ ഒരു വിചിത്രമായ അസുഖം നായകന്റെ കൂടെ ആ ഗുഹയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അഗോരികളൊന്നും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ അവരെ ഹെൽപ്ലെസ് ആയിരുന്നു. അത് മാത്രമല്ല, അവന് കിട്ടിയ അസുഖം മുജ്ജന്മത്തിൽ അവൻ എന്തോ വലിയ തെറ്റ് ചെയ്തുകൊണ്ട് ദൈവം അവന് കൊടുത്തതായിരിക്കും എന്നൊക്കെയാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനൊരുത്തിനെ കൂടെ നിർത്തിയ അത് ഇവർക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ആ അഗോരികൾ എല്ലാവരും കൂടി കൂടി നായകനെ തീയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തൊരു ഭാഗ്യം കൊണ്ട് നമ്മുടെ നായകൻ മരിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നിട്ടും അഗോരികളും നായകനെ വെറുതെ വിടുന്നില്ല. ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇനി നീ ഇവിടെ നിന്നാ, ഞങ്ങൾ നിന്നെ തീർത്തു കളയുമെന്നും പറഞ്ഞുകൊണ്ട് അവര് നായകനെ ഭീഷണിപ്പെടുത്തുന്നു. കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നായകൻ ഇവിടെ ഇല്ല താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറഞ്ഞ നായകൻ അങ്ങനെ പോകാൻ കഴിയുമോ? അതുകൊണ്ട് നായകൻ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോ, ശരി, നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ ശക്തനായ ഒരുത്തനുമായിട്ട് ഫൈറ്റ് ചെയ്യ്, അവനെ തോൽപ്പിക്കുവാണെങ്കിൽ, നീ അവരുമായിട്ട് ജയിക്കുവാണെങ്കിൽ നിന്നെ ഇവിടെ നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കാന്നും പറഞ്ഞ് അവരാ ഒരു രീതിക്ക് സംസാരിക്കുന്ന സമയം അവിടെ നിൽക്കാനുള്ള താല്പര്യം കൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ നായകൻ അതിന് ഓക്കെ പറയുന്നു. എന്നാൽ നായകന്റെ അസുഖം എന്താ, ആരെങ്കിലും മേത്ത് ടച്ച് ചെയ്ത പെട്ടെന്ന് ഷോക്ക് അടിച്ച പോലെ നിലത്ത് വീഴും. അങ്ങനെ ഇപ്പൊ ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്തും നായകന് ഒരു വടി വെച്ച് മാക്സിമം ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ നായകന്റെ എതിരാളി അടിക്കുമ്പോൾ ആ വടി ഒടിഞ്ഞു പോവാണ്. അതിനുശേഷം അവര് കൈകൊണ്ടാവുന്നു ഫൈറ്റ്. എതിരാളി മേത്ത് ടച്ച് ചെയ്ത നായകൻ വീഴും എന്നുള്ള കാര്യം നായകൻ അറിയാം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അയാൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോ നായകൻ മാക്സിമം ഒഴിഞ്ഞു മാറുവാണ്. എന്നാൽ ഒരു ഘട്ടത്തിലെ ഗതികേടിന് അയാളുടെ കൈ നായകന്റെ മേത്തൊന്ന് ടച്ച് ആവുന്നു, അതോടുകൂടി തീർന്നു. നായകൻ പെട്ടെന്ന് ഷോക്ക് അടിച്ച പോലെ താഴെ വീഴുന്നു. അങ്ങനെ നായകൻ ആ ഫൈറ്റിൽ തോറ്റു പോയല്ലോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവരെല്ലാരും കൂടെ കൂടി നായകനോട് ഒന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. നായകനോടെ കൊണ്ടാക്കി ആ കേസർ ബാബയോടെ ഉണ്ടായിരുന്നെങ്കിൽ നായകൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അയാളിപ്പോ അവിടെ ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ ഇവരെല്ലാരും കൂടെ കൂടി നായകനോട് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഇപ്പൊ ഈ അസുഖത്തിന്റെ പേരില് മുജന്മത്തിൽ എന്തൊരു വലിയ കുറ്റം ചെയ്തവനായി ആ ഒരു രീതിക്ക് ഇവിടെ ഇറങ്ങേണ്ടി വന്നോണ്ട് നായകൻ ഇതേ സമയം മനസ്സിൽ ഉറപ്പിക്കുന്നു, എന്ത് വില കൊടുത്തും ഈ അസുഖം ഭേദമാക്കണം, എന്നിട്ട് ഇവിടേക്ക് തന്നെ തിരികെ വരണം, പണ്ട് ജീവിച്ചോലെ തന്നെ ഇവരുടെ കൂടെ ഇവിടെ ജീവിക്കണം. അങ്ങനെ അവിടുന്ന് നായകൻ നേരെ പോരുന്നത് കാശിയിലുള്ള കേസർ ബാബേനെ കാണാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിച്ചു കൊടുക്കും, അത് നായകന് ഉറപ്പായിരുന്നു. എന്നാൽ അവിടേക്ക് എത്തിയ നായകൻ മറ്റൊരു കാര്യം അറിഞ്ഞ് ആകെ ഷോക്കായി പോകുന്നു. നായകൻ അന്വേഷിച്ചു വന്ന നായകനെ കൊല്ലങ്ങൾക്ക് മുമ്പ് അഗോരികളുടെ ഗുഹയെ കൊണ്ടാക്കിയ കേസർ ബാബ ഇല്ലേ, അയാൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ച് മരണപ്പെട്ടായിരുന്നു. കാശിയിലുള്ള അയാളുടെ പ്രധാന ശിഷ്യനാണ് ഈ കാര്യങ്ങളെല്ലാം നായകനെ അറിയിക്കുന്നത്. നായകനാണ് ശേഖർ എന്നറിയുന്ന സമയം കേസർ ബാബേന്റെ ശിഷ്യൻ നായകനോട് പറയുവാണ്, നീ ഒരിക്കലെങ്കിലും കേസർ ബാബേനെ അന്വേഷിച്ച് ഇവിടേക്ക് വരുമെന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ നിന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസർ ബാബ എന്റെ കയ്യിൽ പ്രധാനപ്പെട്ട ഒരു രേഖയും തന്നിട്ടുണ്ട്. ഇങ്ങനെയും പറഞ്ഞ് അത് അയാളുടെ നായകനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ അത് തുറന്നു നോക്കുവാണ്. നായകന്റെ വിചിത്രമായ രോഗമില്ലേ, അതുകൊണ്ടാണല്ലോ നായകൻ ഇപ്പൊ കൊല്ലാപ്പിലായിരിക്കുന്നത്. ആ രോഗത്തിനുള്ള പ്രതിവിധി ആയിരുന്നു അതിനുള്ളില്, ആ രോഗം എങ്ങനെ മാറ്റാന്നായിരുന്നു അതിനുള്ളില്. 36 വർഷങ്ങൾക്കൊരിക്കല് ചില പ്രത്യേക ശക്തികള് ആകാശത്തിലൂടെ ഭൂമിയെ കടന്നുപോകും. അന്ന് ഭൂമിയിലുള്ള ദ്രോണഗിരി കുന്നുകളില് ഒരു പ്രത്യേക തരം ഔഷധ സസ്യം പൂക്കും. അത് ആ കൃത്യസമയത്ത് അവിടെ എത്തി കഴിക്കാൻ കഴിയുവാണെങ്കിൽ അതിലൂടെ അവന്റെ ആ വിചിത്രമായ രോഗം മാറും. ഇങ്ങനെയായിരുന്നു ആ രേഖകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ആ രേഖകൾ നോക്കി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായകൻ കേസർ ബാബന്റെ ശിഷ്യനോട് ചോദിക്കുവാണ്, 36 കൊല്ലത്തിലൊരിക്കലല്ലേ ആ പൂക്കൾ ഉണ്ടാവുള്ളൂ, ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ആ പൂക്കൾ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന്, നിന്റെ ഭാഗ്യം കൊണ്ട് ആ ദിവസം വരാൻ പോകുന്നത് ഇന്നേക്ക് 15-ാമത്തെ ദിവസമാണ്. സോ നീ എത്രയും വേഗം അവിടേക്ക് യാത്ര തിരിച്ച് അവിടെ എത്തിപ്പെടാൻ നോക്ക്. ബാബ രേഖകളിൽ പറഞ്ഞ പോലെ ആ പൂ കഴിക്കാൻ നോക്ക്. ഒരു കാര്യം നീ മറക്കരുത്, നിനക്ക് ഇപ്രാവശ്യം ഈ ചാൻസ് നഷ്ടമായ പിന്നെ ഈ ചാൻസ് കിട്ടാൻ 36 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. പിന്നെ വിചാരിച്ചാൽ അത്ര ഈസി അല്ല ആ പൂ സ്വന്തമാക്കാന്നുള്ളത്, അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം കാര്യങ്ങൾ എന്നൊക്കെ ഈ സമയത്ത് അയാൾ നായകനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അതിൽ ഈ യാത്രയിൽ നായകനൊരു ഹെൽപ്പായിട്ട് ജാനകി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ അയാളെ നായകന്റെ കൂടെ പറഞ്ഞു വിടുവാണ്. ഇതുവരെയുള്ള അഡ്വഞ്ചർ യാത്രയെല്ലാം പോകുന്നില്ലേ, ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പെണ്ണാണ് ഇവള്. സോ ഇങ്ങനൊരു യാത്രയിൽ നായകൻ എന്തായാലും ഇവളൊരു സഹായി ആയിരിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് കേസർ ബാബന്റെ ശിഷ്യൻ അവിടെയും കൂടി നായകനെ കൂടെ പറഞ്ഞു വിടാൻ തുടങ്ങുന്നത്. അങ്ങനെ ആ സിനിമ കട്ടയ അടുത്ത സീനിൽ അവർ രണ്ടുപേരും കൂടി അങ്ങനെ അവിടേക്കുള്ള യാത്ര തിരിക്കുവാണ്. കാശിയിൽ എത്തിയത് പോലും നമ്മുടെ നായകനാണെങ്കിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഫീലിങ്സ് വന്നാൻ തുടങ്ങുന്നു. അതായത് ഒരു മൊട്ടത്തലൻ ചേക്കന്റെ രൂപവും ഉമ്മായി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപവും നായകന്റെ മനസ്സിലേക്ക് അങ്ങനെ തെളിഞ്ഞു വരുവാണ്. എന്നാൽ ഇവരൊക്കെ ആരാ, ഇവർ
ഇവരുടെ നായകനോടുള്ള ബന്ധം എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നായകൻ അറിയത്തില്ല. അനിനാസിനോട് കെട്ടായ അടുത്ത സീനിലെ നായകനും ജാനകിയും കൂടി ആ പൂക്കൾ കിട്ടുന്ന ആ മലകളിലേക്ക് എത്തുന്നു. മലയിൽ മഞ്ഞ് വീഴുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ മലനിരകൾ മുഴുവൻ മഞ്ഞ് പൊതിഞ്ഞു കിടക്കുമായിരുന്നു. സോ അങ്ങോട്ടുള്ള യാത്ര ഓൾറെഡി ഹാർഡ് ആയിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടായി മാറുന്നു. എന്നാലും കയറാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇപ്പൊ അവരോടേക്ക് കയറാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ യാത്ര കണ്ട് അവിടെ സുരക്ഷയ്ക്കായിട്ട് നിന്നിരുന്ന ഉദ്യോഗസ്ഥര് ഈ ഒരു സമയത്ത് അവിടേക്ക് കയറുന്നത് അപകടമാണ്, അതുകൊണ്ട് കയറാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് അവരെ തടയുന്നു. എന്നാൽ അങ്ങനെ അങ്ങ് തിരിച്ചു പോകാൻ അവർക്ക് കഴിയില്ലല്ലോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ കണ്ണുപൊട്ടിച്ച് അവര് മറ്റൊരു വഴിയിലൂടെ ആ മലയിലേക്ക് കയറാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവരവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. എന്നാൽ അത് പഴയ മലനിരകളായതുകൊണ്ട് തന്നെ ആ പൂ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയല്ല, ആകെ പൊട്ടി പൊളിഞ്ഞു കിടക്കുമായിരുന്നു. മലയുടെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു പോയോണ്ട് അതൊരു കൊക്ക പോലെ കിടക്കുമായിരുന്നു. സോ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയാലേ ഇവർക്ക് ആ പൂ കിട്ടുള്ളൂ. അങ്ങോട്ട് പോകാനാണെങ്കിൽ ഒരു വഴിയില്ല. ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് പോവാതിരുന്നാലും ശരിയാവില്ല. അങ്ങനെ ഇപ്പൊ റോപ്പ് എല്ലാം കറക്കി എറിഞ്ഞ് അതിലൂടെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് നായകനും ജാനകി ഒരേപോലെ ശ്രമിക്കുന്നു. എന്നാൽ അതൊന്നും ഫലം കാണുന്നില്ല. ഇതിൽ ശ്രമിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ നായിക വലിയൊരു അപകടത്തിൽപ്പെടുന്നു. ഭാഗ്യം കൊണ്ട് എങ്ങനെയോ നായകൻ അവളെ രക്ഷപ്പെടുത്തുവാണ്. ഇനി എന്തായാലും ഇതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല. എന്റെ ഗതികേട് അല്ലാതെ എന്ത് പറയാൻ, ഈ അസുഖമായിട്ട് ജീവിച്ച് മരിക്കാനായിരിക്കും എന്റെ തലയിലെടുത്ത്. ഇങ്ങനെയല്ല ഈ സമയത്ത് നായകൻ സങ്കടം കൊണ്ട് അവളോട് പറയുകയോ ചെയ്യുവാണ്. എന്നാൽ ഈ സമയത്ത് നായിക ഉറപ്പിച്ച് പറയുന്നു, നീ വേണമെങ്കിൽ പോക്കോ, പക്ഷെ ഞാൻ അങ്ങനെ തോറ്റു പിന്മാറില്ല. കാരണം ആ പൂക്കൾ നിന്നേക്കാൾ ആവശ്യമുണ്ട് എനിക്ക്. ഇത് കേൾക്കുന്ന സമയത്ത് നായകൻ ആകെ ഷോക്ക് ആവുന്നു. നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് നായകൻ പറയുന്ന സമയം അവളവളുടെ കഥ നായകനോട് പറയാൻ തുടങ്ങുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ നായിക ഒരാളെ പ്രണയിച്ച് കല്യാണം കഴിച്ചു. അതിനുശേഷം അവനോടൊപ്പം അതിനുശേഷം അവൾ അവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു വരുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് അവർക്കൊരു കുട്ടിയുണ്ടായി. എന്നാൽ അങ്ങനെയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളെ അത്രയും നാളും പ്രണയിച്ചുകൊണ്ടിരുന്ന അവളുടെ ഭർത്താവ് അവളോട് ക്രൂരമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നു. അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അതെല്ലാം ഒരുപാട് സഹിച്ചു കഴിഞ്ഞപ്പോ ഇവളൊരു തീരുമാനമെടുത്തു. ഇനി അവന്റെ കൂടെ ജീവിച്ചു പോയാൽ അത് ഇവളുടെ ഇവളുടെ കുട്ടീന്റെ ജീവനാപത്തായിരിക്കും എന്ന്. അങ്ങനെ ഭർത്താവിനും ഡിവോഴ്സ് ചെയ്ത് നായിക കുട്ടീനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി. അതിനുശേഷം സ്വസ്ഥമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ ചെയ്ത ടോർച്ചറിങ് ഒന്നും നായികയ്ക്ക് മറക്കാൻ കഴിയുന്നില്ല. ദിനംതോറും ആ ഓർമ്മകളെല്ലാം നായികനെ അലട്ടാൻ തുടങ്ങുവാണ്. അങ്ങനെ ഓർമ്മകളെല്ലാം നശിപ്പിച്ചു കളയാൻ എന്തെങ്കിലും മരുന്നുണ്ടോന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങുവാണ് നായിക. അങ്ങനെയിരിക്കുന്ന സമയത്താണ് കേസർബാബുവിന്റെ ശിഷ്യൻ ഇങ്ങനൊരു കാര്യവും പറഞ്ഞ് നായകന്റെ കൂടെ പോകാൻ വേണ്ടി നായികനെ വിളിച്ചു വരുത്തിയത്. അയാൾ പറയുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ആ മലനിരകളിലെ ആ പൂവ് ഏത് പ്രശ്നങ്ങൾക്കും ഉള്ള പ്രതിവിധിയാണെന്ന്. അത് കേട്ടിട്ടാണ് നായിക അവളുടെ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി, അതായത് അവളുടെ മനസ്സിൽ ഇപ്പോഴും മരിക്കാതെ കിടക്കുന്ന ഓർമ്മകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ആ മരുന്നിന് വേണ്ടി നായകന്റെ കൂടെ പോകുന്നത്. ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോ നായകൻ തോറ്റ് പിന്മാറി പോകാൻ തുടങ്ങുവാണ്. എന്നാൽ അവൾക്ക് അതിന് കഴിയുന്നില്ല. അങ്ങനെ ഇപ്പൊ അവൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ഓ ശരി, അപ്പൊ അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു കഥയുണ്ടല്ലേ. അങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, ചുമ്മാ എന്റെ മാത്രം ഒരു കാര്യത്തിന് വേണ്ടി വന്ന് നീ കൂടി അപകടത്തിൽപ്പെടണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമായ സ്ഥിതിക്ക് ഇനി ശരിക്കും ഒന്നും കൂടി ശ്രമിക്കാന്നും പറഞ്ഞ് നായകനോടും കൂടി വീണ്ടും ഹാർഡ് വർക്ക് എടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് ആ മലയിടുക്കിലൂടെ ഒരു ബൂമറാങ് വഴി അപ്പുറത്തേക്ക് കയറെത്തിച്ച് അതിലൂടെ ആദ്യം നായകനെ അപ്പുറത്തേക്ക് കടത്തി വിടുന്നു, പുറകെ നായകനെ അപ്പുറത്തേക്ക് കടക്കുന്നു. എന്നാൽ ഗതികേടിന് ആ സമയത്ത് അവരെ അപ്പുറത്തേക്ക് എറിഞ്ഞു പിടിപ്പിച്ച ആ കയർ പൊട്ടി പോവാണ്. അങ്ങനെ അവര് താഴേക്ക് വീഴുന്നുണ്ടെങ്കിലും ഭാഗ്യം കൊണ്ട് അവിടുത്തെ പാറയിൽ പിടിച്ചു കയറി ഒരു മുകളിലേക്ക് എത്തുന്നു. എന്നാൽ അപ്പൊ ഒന്ന് കാല് സ്ലിപ്പായി നമ്മുടെ നായിക താഴേക്ക് വീഴാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് നായകൻ അവളെ കൈ കയറി പിടിക്കുന്നു അവൾ വീഴാതിരിക്കാൻ വേണ്ടി. ആ സമയം പാവം നമ്മുടെ നായകൻ അവന്റെ അസുഖത്തിനെ പറ്റി മറന്നു പോയിരുന്നു. അങ്ങനെ അവളെ ടച്ച് ചെയ്തതും അപ്പൊ തന്നെ നായകന് ഷോക്ക് അടിക്കുന്ന പോലെ തോന്നുവാണ്. അങ്ങനെ കൈ കൊടുത്ത് കയറ്റാൻ വന്നവനും കൈ പിടിച്ച് കയറിയപ്പോഴും നേരെ താ താഴേക്ക് വീഴുന്നു. അങ്ങനെ ആ സീനോട് കേട്ട അടുത്ത സീനിൽ നമ്മുടെ നായകൻ കണ്ണു തുറക്കുമ്പോ നായകനെ ഒരു ഗുഹയൊക്കെ എടുത്തി ഒരു വ്യക്തി നായകന് വേണ്ട ചികിത്സകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുവാണ്. നേരത്തെ നായകനും നായികയും കൂടി ആ കക്കയിലേക്ക് വീഴുന്നുണ്ടായിരുന്നല്ലോ. വലിയൊരു കുഴിയിലേക്കാണ് അവർ രണ്ടുപേരും വന്ന് വീണത്. അതുകൊണ്ട് വീണപ്പോ തന്നെ നായകൻ ക്ലോസ് ആയി. നായകൻ അവിടുത്തെ മരങ്ങളിലൊക്കെ തട്ടി താഴെ വീഴുന്നുകൊണ്ട് അവന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല, ചെറിയ പരിക്കുകളൊക്കെ ഉള്ളു. ആ സമയം അതുവഴി കടന്നു പോകുന്ന ഈ വ്യക്തി നായകനെ കണ്ട് നായകൻ മരിച്ചിട്ടില്ല എന്നറിഞ്ഞ് അവനെ ഗുഹയിലേക്ക് എടുത്തോണ്ട് വന്ന് അവന് വേണ്ട ചികിത്സകളെല്ലാം ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുവാണ്. അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് നായകൻ ഇപ്പൊ എഴുന്നേറ്റത്. അങ്ങനെ ഇപ്പൊ അയാൾ നായകനോട് നിനക്ക് എങ്ങനെ ഈ അപകടം പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോ നായകൻ അവന്റെ കഥകളല്ല ഇയാളോട് തുറന്നു പറയുവാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു അത്. അങ്ങനെ അത് നഷ്ടമായി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നായകന് ഒരുപാട് ഫീൽ ആവുന്ന സമയം ആ വ്യക്തി നായകനോട് പറയുവാണ്, ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കാണാതെ ഈ പ്രോബ്ലം എങ്ങനെ നിനക്ക് ഉണ്ടായെന്ന് ആലോചിക്കാൻ നോക്ക്. അത് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിനക്ക് അതിലൂടെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും. ഈ സമയത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ നായകൻ ആലോചിക്കുന്നു. അപ്പോഴാണ് നായകൻ അന്ന് അവന്റെ മൈൻഡിലേക്ക് വന്ന ആ മൊട്ടത്തല്ലം ചെക്കന്റെ കാര്യവും ആ ചെറിയ പെൺകുട്ടിയുടെ കാര്യവും ഇയാളോട് തുറന്നു പറയുന്നത്. ശരി, അങ്ങനെ ഒരു കാര്യം നിന്റെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധം കാണും, അത് അന്വേഷിച്ച് തന്നാൽ നിന്റെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ എന്തായാലും അവരെ അന്വേഷിച്ചിറങ്ങാൻ ഈ സമയത്ത് അയാളുടെ നായകനോട് പറയുന്നു. അങ്ങനെ എന്തിയാണെങ്കിലും നടക്കാനാവുന്ന സമയം നായകൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ആ കുട്ടികളെ അന്വേഷിച്ച് നായകൻ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ നായകന്റെ യാത്രക്കിടയില് ഒരു സ്ഥലത്ത് വെച്ച് നായകനെ ഒരു സിംഹം ആക്രമിക്കാൻ വേണ്ടി വരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ നായകനാണെങ്കിൽ ഓടിപ്പോയി ഒരു ഗുഹയെ കയറിയിരിക്കുകയാണ്. ആ ഗുഹയിൽ നിന്ന് നമ്മുടെ നായകൻ ഒരു റാഡ് കിട്ടുന്നു. അതെടുത്ത് നോക്കിയത് നമ്മുടെ നായകന് പെട്ടെന്ന് മൊട്ടത്തലം ചെക്കനെ പറ്റിയുള്ള എന്തൊക്കെ ഓർമ്മകൾ വരുവാണ്. അതായത് ആ മൊട്ടത്തലം ചെക്കനെ ഏതൊക്കെ വ്യക്തികൾ കൂടി ഒരുപാട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് ഓടുന്ന സമയം അതിന്റെ പേരിൽ അവന്
അവനെ ഷോക്ക് അടിപ്പിക്കുന്നു. ഈ മൊട്ടത്തല്ലൻ ചെക്കനെ പോലെ അവർ ഒരുപാട് കുട്ടികളെ പിടിച്ചോണ്ട് വന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തിനാ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് പറഞ്ഞത് എന്തോ അനുസരിപ്പിക്കുന്ന യന്ത്രങ്ങളെ പോലെ ആ കുട്ടികളെ ആക്കി തീർക്കാൻ വേണ്ടി, അതായത് അവരുടെ അടിമകളെ പോലെ. അങ്ങനെ അവരുടെ കണ്ണുപിടിച്ച് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയിട്ട് ഒന്നും നടക്കാതാവുമ്പോ ഒരു ഘട്ടത്തിൽ ആ ചെക്കൻ അവിടെയുള്ള ഒരു പ്രായമായ വ്യക്തിനോടൊപ്പം ഒരു റാഡ് കൊണ്ട് അവിടെ ഒരു തുരങ്കപാത ഉണ്ടാക്കി അതുവഴി രക്ഷപ്പെടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവരതിനുവേണ്ടി ശ്രമിക്കുവാണ്. പ്രസന്റ്ലി ആ റാഡാണ് നായകന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാര്യം കൊണ്ടാണ് നായകൻ ആ കാര്യങ്ങളെല്ലാം മൈൻഡിലേക്ക് കണക്ട് ആയത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയും നോക്കാം. എന്തായാലും അങ്ങനെ റാഡ് ഉപയോഗിച്ച് അവിടെ ഒരു തുരങ്കപാത ഉണ്ടാക്കി അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയം ആ പ്രൈൻ വേറെ കുറെ കാഴ്ചകൾ കാണുന്നു. തന്നെ പോലെ തന്നെ പിടിച്ചോണ്ട് വന്ന ഒരുപാട് ആൾക്കാരെ ഒരുപാട് ടോർച്ചർ ചെയ്ത് അവരെ ഒരു ഡ്രമ്മിൽ അടച്ച് മറ്റെന്തൊക്കെയോ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട് ആ പയ്യൻ ഒരുപാട് പേടിക്കുന്നു. ഇനി ഇവിടെ നിന്നാ ഇവരുടെ അതേ അവസ്ഥ തനിക്കും ഉണ്ടാവും. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച ആ പയ്യൻ ആ പ്രായമായ വ്യക്തിനോടൊപ്പം ഒരുപാട് പരിശ്രമിച്ച് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുവാണ്. എന്നാൽ ഗതികേടിന് അവർ രണ്ടുപേരും ആ വില്ലന്മാരുടെ കയ്യിൽ പെടുന്നു. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങിയ ഒരു കാരണം കൊണ്ട് ആ പ്രായമായ വ്യക്തിനെ അവർ സ്പോട്ടിൽ കൊന്നു കളയുന്നു. അയാളുടെ കൂടെ ചാടിപ്പോകാൻ ശ്രമിച്ചതിന് ആ മൊട്ടച്ചെക്കനെ അവരൊരുപാട് ഷോക്ക് എടുപ്പിച്ച് അവനെ ആ ഡ്രമ്മിനകത്ത് കയറ്റി അടുത്ത ലെവൽ എക്സ്പെരിമെന്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്താണ് അവരെ പഴയ കുറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ആന്ധ്രയിൽ ദേവദാസികളെല്ലാം ഉള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ള ദുർഗ എന്ന് പറയുന്നൊരു പെണ്ണ് രണ്ടാമതായിട്ട് ഗർഭം ധരിച്ചപ്പോ ആ കുട്ടി പിറന്ന് അതെന്തായാലും മരിച്ചു പോകുന്ന ജ്യോത്സ്യന്മാരെല്ലാം പറഞ്ഞു. എന്നാൽ കുട്ടിക്ക് ഒരു കുഴപ്പവും വരാതെ അത് പിറക്കുകയാണെങ്കിൽ ഇനി തന്റെ ജീവിതകാലം മുഴുവൻ താനൊരു ദേവദാസി ആയിക്കൊള്ളാന്ന് ദുർഗ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാണ്. അവളുടെ ആ കുഞ്ഞിനൊരു കുഴപ്പവും വരാതെ ആ കുഞ്ഞു പിറക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് അവൾ ദേവദാസിയായി മാറുന്നു. അങ്ങനെ അവൾക്കുണ്ടായ കുഞ്ഞായിരുന്നു നായകന്റെ മൈൻഡിലേക്ക് വരാറുള്ള ഉമ എന്ന് പറയുന്ന ആ പെൺകുട്ടി. ദുർഗ ദേവദാസിയായി മാറിയതിനു ശേഷം അവൾ അങ്ങനെ ചെയ്ത ഒരു ദേഷ്യം കൊണ്ട് അവളുടെ ഭർത്താവ് അവളുടെ മൂത്ത മകനെയും കൂട്ടിക്കൊണ്ട് ആ നാട് വിട്ട് അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് ആ നാടിനൊരു പഴക്കമുണ്ടായിരുന്നു. ആ നാട്ടിലെ ഏതെങ്കിലും വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ദിവസം ദേവദാസിനെ അവളേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവളെ അവിടെ താമസിപ്പിക്കുവാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറും. അങ്ങനെ കുറെ നാള് നാട്ടുകാര് അവരവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ദുർഗനെ യൂസ് ചെയ്യുന്നു. കുറെ നാൾ കഴിയുമ്പോ ഇതെല്ലാം അടുത്ത ദുർഗയാണെങ്കിൽ പിന്നീട് അതിനൊന്നും നിന്നു കൊടുക്കാതെ അതിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞു മാറുവാണ്. അങ്ങനെ ആ നാടിനുണ്ടായിരുന്ന ആ ദേവദാസി ഇല്ലാതാവുമ്പോ ആ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ നാടിന്റെ തലവനെയായിരുന്നു. അങ്ങനെ അയാൾ ഏറ്റവും അവസാനം ദുർഗേന്റെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്, പണ്ടത്തെ പോലെ നീ വീണ്ടും ദേവദാസിയാണെന്നും പറഞ്ഞ്. അത് മാത്രമായിരുന്നില്ല അയാളുടെ ലക്ഷ്യം. ദുർഗനെ പോലെ തന്നെ ദുർഗന്റെ മകൾ ഉമേനെ ആ ഒരു സ്ഥാനത്തേക്ക് കയറ്റി കൊണ്ടുവരണം. ഇയാളുടെ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെ ദുർഗ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടുന്ന് ഒരു കുറച്ചുകള് കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അസുഖം ബാധിച്ച് ദുർഗ മരിച്ചു പോവുകയാണ്. ഇതേസമയം ദുർഗന്റെ അച്ഛനാണെങ്കിൽ ഇപ്പൊ ദുർഗ മരിച്ചോണ്ട് ഇനി ദുർഗന്റെ മകൾ ഉമേനെ ഇവിടെ നിർത്തിയാ തീർച്ചയായിട്ടും നാട്ടുകാര് ദുർഗന്റെ ആ ദേവദാസി പട്ടം ഉമേന്റെ തലയിൽ വെച്ച് കിട്ടും. അതിനു മുമ്പേ ആ കുഞ്ഞിനെ ഇവിടുന്ന് എവിടെയെങ്കിലും മാറ്റി അവളുടെ ജീവിതം എങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് അയാൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുവാണ്. അങ്ങനെ അയാൾ അതിനുവേണ്ടി ദൂരെയുള്ള ഒരു ബസ്സിൽ കയറ്റി അവളെ അങ്ങനെ വിടുന്നുണ്ടെങ്കിലും വഴിയിൽ വെച്ച് നാട്ടുകാർ ആ കുഞ്ഞിനെ കണ്ടെത്തി വീണ്ടും ആ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അതിനുശേഷം ആ നാട് മുഴുവൻ ഒരുമിച്ച് കൂടി ആ കുഞ്ഞിക്കുട്ടീനെ ദേവദാസിയാക്കി മാറ്റുവാണ് അവളുടെ അമ്മേനെ പോലെ. എന്നാൽ അങ്ങനെയുള്ള സമയത്താണ് നാട്ടുകാർ ഞെട്ടിക്കുന്ന കൈ അറിയുന്നത്. ആക്ച്വലി ഇവർ ഇത്രയും നാളും ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ഉമ്മയിലെ അതൊരു പെൺകുട്ടിയല്ല, ഒരാൺകുട്ടിയായിരുന്നു. പെണ്ണിന്റെ അതേ അപ്പിയറൻസ് ഉള്ള ഒരാൺകുട്ടി. അങ്ങനെ ഇത് ആൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയതോടെ നാട്ടുകാർക്ക് ഇവനെ ആവശ്യമില്ല, കാരണം ദേവദാസിയാക്കാൻ കഴിയില്ലല്ലോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ നാടിന്റെ തലവനായുള്ള ആൾക്കാരും കൂടി കുട്ടികളെ കടത്തിക്കൊണ്ട് പോയി അവരെ വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യുന്ന ആ ഒരു ഗ്യാങ്ങിന് ആ കുട്ടീനെ വിൽക്കുവാണ്. അങ്ങനെ ഉമ്മ അവിടേക്ക് എത്തിയതിനു ശേഷം അവര് ഉമ്മേന്റെ മുടിയെല്ലാം മൊട്ടയടിച്ച് അങ്ങനെ ആ കുട്ടീന്റെ അപ്പിയറൻസ് മുഴുവൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ആ കുട്ടിയായിരുന്നു ആ മൊട്ടത്തലയെ. അങ്ങനെ ആ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അവനെ അങ്ങനെ ഷോക്ക് അടിപ്പിക്കുകയും ബാക്കി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവനൊരു മാറാ വ്യാധി ഉണ്ടായത്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ മേത്താരെങ്കിലും ടച്ച് ചെയ്താ പെട്ടെന്ന് അവന് ഷോക്ക് അടിക്കുന്നവരെ തോന്നുന്നു. അവൻ വിറച്ച് താഴെ വീഴും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്നാ പരീക്ഷണങ്ങൾക്കിടയില് എന്തൊരു ഭാഗ്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആ മൊട്ടച്ചക്കനായിരുന്നു നമ്മുടെ നായകൻ. നായകന് എങ്ങനെയാണ് അസുഖം ഉണ്ടായത്? അങ്ങനെ പ്രസന്റ്ലി നായകൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതായത് അവന് വേണ്ട ചികിത്സകളെല്ലാം കൊടുത്ത ആ വ്യക്തി പറഞ്ഞ പോലെ അവന്റെ അസുഖത്തിനുള്ള പരിഹാരത്തിന് പകരം അവന്റെ അസുഖം എങ്ങനെ ഉണ്ടായെന്ന് അവൻ കണ്ടെത്തി. ഇനി അവൻ അത് സോൾവ് ചെയ്യാൻ കഴിയും. എന്നാ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നായകൻ വരുന്ന സമയം അവനെ ഹെൽപ്പ് ചെയ്ത് അവനെ അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നത് കേസർ ബാബയായിരുന്നു. അങ്ങനെയാണ് അയാളുടെ നായകനെ ആ അഗോരികളുടെ ഗുഹയെ കൊണ്ടേ ആക്കിയത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായകൻ ഒരു വാശിയോട് കൂടി ഇനി എന്ത് വില കൊടുത്തു ആ പൂ സ്വന്തമാക്കണം, അത് കഴിച്ച അസുഖങ്ങളെല്ലാം മാറ്റണം, ഇങ്ങനെയെല്ലാം വിചാരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ സിംഹത്തിനെ പേടിച്ച് ആ ഗുഹയെ തന്നെ ഇരിക്കാതെ നായകൻ വാശിയോട് കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേസമയം നായകൻ പുറത്തിറങ്ങിയത് കണ്ടിട്ട് ആ സിംഹം നായകനെ ആക്രമിക്കാൻ വേണ്ടി വരുവാണ്. എന്നാൽ നായകൻ ഒന്നും നോക്കുന്നില്ല, ഓടി വന്ന് നേരെ ആ മലയിലെ മുകളിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്ക് ചാടുന്നു. അങ്ങനെ ഭാഗ്യം കൊണ്ട് നായകൻ അപ്പുറത്തേക്ക് എത്തുവാണ്. അങ്ങനെ അപ്പുറത്തേക്ക് എത്തിയ നായകൻ പെട്ടെന്ന് തന്നെ ആ പൂ പറിച്ച് അത് കഴിക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ നായകൻ കണ്ണു തുറക്കുമ്പോ നായകൻ ഒരു പുഴക്കരയിലേക്ക് അങ്ങനെ കയറി വരുവാണ്. മുവിയുടെ ഒരു ഘട്ടത്തിൽ മരിക്കുന്നതായിട്ട്
കാണിച്ച നമ്മുടെ നായികയുണ്ടല്ലോ, അവളിപ്പോ ജീവനോടുകൂടി ആ നദിക്കരയിൽ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവളെ കണ്ട നായകൻ അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം അവളാണെങ്കില് നായകനെ മെത്ത് ടച്ച് ചെയ്യുന്നു, നായകനെ അവളെ ടച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പൊ നായകന് ഷോക്ക് അടിക്കുന്ന പോലും തോന്നുന്നില്ല. അതിൽ നിന്ന് നായകന് മനസ്സിലാവുന്നുണ്ട് ആ പൂ കഴിച്ചതോടെ നായകന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന്, അതായത് അവന്റെ മാറാവ്യാധി എല്ലാം മാറിയെന്ന്. അങ്ങനെ ഇപ്പൊ സന്തോഷം കൊണ്ട് നമ്മുടെ നായകൻ കരയുവാണ്. ഈ ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. മൂവിയുടെ ഒരു ഭാഗത്ത് മരിച്ചുപോയി എന്ന് പറഞ്ഞ നായിക എങ്ങനെ ജീവനോടുകൂടി തിരിച്ചു വന്നു? അപ്പൊ അവള് മരിച്ചില്ലായിരുന്നു എന്നുള്ള ചിന്തകളെല്ലാം ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ വരും. ഒരു പക്ഷെ നായകൻ ആ പൂ കിട്ടിയണ്ടേ, അത് കഴിച്ചതിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ട് ഈ യാത്രയിൽ നായകന്റെ കൂടെ ഉണ്ടായിരുന്ന അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതായിരിക്കാം. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ അവൾ അന്നും മരിച്ചിട്ടുണ്ടാവില്ല. നായകനെ രക്ഷപ്പെടുത്തിയ പോലെ ആരെങ്കിലും നായികനെ സേവ് ചെയ്ത് കാണും, ഇങ്ങനെയും വിചാരിക്കാം. എനിവേസ് ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുറെയൊക്കെ മിസ്റ്റേക്സ് ഉള്ള ഒരു മൂവിയായിരുന്നു ഇത്. എന്നാലും നല്ല ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മൂവി ഫീൽ ചെയ്തത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം. ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ, ടാറ്റ, ബൈ ബൈ.